ഈ ലോകത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ടൈം ട്രാവലും ഒന്നാണ്. ടൈം ട്രാവൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ആരെങ്കിലും വന്ന് ഞാനൊരു 100 വർഷം ഭാവിയിലേക്ക് പോയി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു 40 വർഷം പാസ്റ്റിലേക്ക് പോയി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ടൈം ട്രാവലിനെ കുറിച്ചുള്ള കഥകൾ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ടൈം ട്രാവലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടൈം ട്രാവൽ എന്നാൽ എന്താണ്, അതിൻ്റെ ഫിസിക്സ് എങ്ങനെയാണ്, ഇതൊന്നുമല്ല. ആരെല്ലാമാണോ ഞാൻ ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിലോ പാസ്റ്റിലോ പോയി വന്നു എന്ന് പറഞ്ഞത്, അവരെക്കുറിച്ചും അവരുടെ ടൈം ട്രാവൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. എപ്പിസോഡ് അവസാനം വരെയും കാണുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ വീഡിയോയിൽ 3 ടൈം ട്രാവലിനെ കുറിച്ചുള്ള കഥകളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കഥ 1935 ഇംഗ്ലണ്ടിന്റെ എയർഫോഴ്സിലെ വിംഗ് കമാൻഡറായ സർ വിക്ടർ എന്ന ഒരാൾ ഇദ്ദേഹത്തിന് ഒരു ചെറിയ അസൈൻമെന്റ് കൊടുക്കുന്നു. സ്കോട്ട്ലാൻഡിനടുത്തുള്ള ഒരു എയർബേസ് ഉണ്ട്, ആ എയർബേസിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് ഒന്ന് പോയി നോക്കിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹവും ആ അസൈൻമെന്റ് സ്വീകരിച്ചുകൊണ്ട് തന്റെ എയർബേസിൽ നിന്ന് സ്കോട്ട്ലാൻഡിന് അടുത്തുള്ള എയർബേസിനെ നോക്കി പറക്കാൻ തുടങ്ങി. ആ എയർബേസിന് അടുത്ത് വന്നതും താഴേക്ക് നോക്കുന്നു. സത്യത്തിൽ ആ ഒരു എയർബേസ് ഒരുപാട് ദിവസമായി ഉപയോഗിക്കുന്നില്ലായിരുന്നു. അത് ശരിയായി നോക്കാതെ പുല്ലുകൾ വളർന്ന് പശുക്കൾ മേയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരവസ്ഥയിലായിരുന്നു അയാൾ ആകാശത്തു നിന്നും ഈ ഒരു എയർബേസിനെ നോക്കിയത്. ശരി, എന്തായാലും എയർബേസിനെ കണ്ടല്ലോ, വീണ്ടും നമ്മുടെ എയർബേസിലേക്ക് പോകാം എന്ന് കരുതി തിരികെ പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് വളരെ മോശമാകുന്നു, അതായത് മഴ പെയ്യാൻ തുടങ്ങി. വലിയ മഴകൾ പെയ്യുന്ന സമയത്ത് ചെറിയ എയർക്രാഫ്റ്റ് പറക്കുന്നത് അത്രത്തോളം സുരക്ഷിതമല്ല. അതുകൊണ്ട് അദ്ദേഹം ആ ഉപയോഗത്തിലല്ലാത്ത എയർബേസിലേക്ക് തന്നെ പോയി അവിടെ ലാൻഡ് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് അവിടെ നിന്ന് സ്വന്തം എയർബേസിലേക്ക് പോകാമെന്ന് ചിന്തിച്ച് ഡയറക്ഷൻ മാറ്റി വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ എയർബേസിനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പാവുകയും സൂര്യപ്രകാശം കാണുകയും ചെയ്തു. ഇതിനേക്കാളും അത്ഭുതകരമായ ഷോക്കിംഗ് ആയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, വിംഗ് കമാൻഡർ വിക്ടർ ഏത് എയർബേസാണോ ഉപയോഗശൂന്യമായി കണ്ടത്, അതേ എയർബേസ് അടുത്ത ചില സെക്കൻഡിനുള്ളിൽ തന്നെ മുഴുവനും ബിസിയായി ഒരുപാട് പേർ ജോലി ചെയ്യുന്നത് പോലെ അത് വളരെ തിരക്കുള്ള ഒരു എയർബേസ് പോലെ തോന്നി. ആ എയർബേസിൽ മഞ്ഞ നിറത്തിലുള്ള വിമാനത്തിൽ നീല നിറത്തിലുള്ള യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരുപാട് മെക്കാനിക്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലും ആ കളർ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, വിംഗ് കമാൻഡർ ഏത് കാലത്താണോ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ മെക്കാനിക്സിന്റെ യൂണിഫോം നീല നിറമല്ലായിരുന്നു, അതൊരു കാക്കി നിറമായിരുന്നു. കൂടാതെ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന ആ പ്രത്യേക വിമാനത്തിന്റെ നിറവും മഞ്ഞയല്ല, സിൽവറാണ്. എങ്കിലും ആ ഫ്ലൈറ്റിന്റെ മോഡൽസ് പോലും വളരെ വ്യത്യസ്തമായി തോന്നി. ഇതുപോലൊരു മോഡൽ റോയൽ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റ്സിലൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു. ഇത് വലിയ ഞെട്ടലിന് കാരണമായി. ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം പോകാം. ഇദ്ദേഹം 1935 മുതൽ അടുത്ത 4 വർഷം ഇക്കാര്യങ്ങളെല്ലാം വിചാരിച്ച് വളരെ കുഴപ്പത്തിൽ തന്റെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. ഈ സമയം യൂറോപ്പിൽ വലിയൊരു യുദ്ധം നടക്കുകയായിരുന്നു. ആ യുദ്ധത്തിൽ ഇംഗ്ലണ്ടും പങ്കെടുക്കുന്നു. അപ്പോൾ പ്രത്യേക ഒരു ദിവസത്തിൽ അതേ എയർബേസിൽ ഇദ്ദേഹം പോകാനുള്ള ഒരവസ്ഥ വന്നു. ആ സമയത്ത് 4 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എന്താണോ കണ്ടത് അത് വീണ്ടും അതുപോലെ തന്നെ കാണുന്നു, തേജാവ് പോലെ അദ്ദേഹത്തിന് കാണുന്നു. 1939 നടക്കാൻ പോകുന്നത് 1935 തന്നെ ഇദ്ദേഹം കണ്ടു. ഏതൊരു സ്ഥലത്ത് ഏതൊരു ഡയമെൻഷനിൽ എന്തോ ഒരു മാറ്റം വന്ന് ഫ്യൂച്ചറിൽ പോയി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇദ്ദേഹം തന്നെ കണ്ടിട്ട് വന്നു. ഒരുപാട് പേർ പറയുന്നത് ഈ വിംഗ് കമാൻഡർ മദ്യപിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. മറ്റു ചിലർ പറയുന്നത് ഇദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന്. എന്നാൽ സത്യം എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഈ സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിംഗ് കമാൻഡർ വളരെ പെർഫെക്റ്റായ ഡിസിപ്ലിനായ ഒരു ഓഫീസറായിരുന്നു. അങ്ങനെ ഒരു ഓഫീസർ ഒരിക്കലും കള്ളം പറയേണ്ട ആവശ്യമില്ല, കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. തീർച്ചയായും മദ്യപിച്ച് ഒരിക്കലും വിമാനം ഓടിക്കുകയുമില്ല. ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഭാവിയിൽ പോയിട്ട് വന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കഥ. ഈ കഥ നടക്കുന്ന കാലഘട്ടം 1969, നടന്ന സ്ഥലം US. LC എന്ന ഒരാളും അവരുടെ കൊളീഗ് ബോബും USലുള്ള ഒരു ഹൈവേയിലൂടെ അവരുടെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. ആ ഹൈവേയിൽ ഒരുപാട് ദൂരത്തിൽ വളരെ പഴയ ഒരു കാർ പോകുന്നത് പോലെ അവർക്ക് തോന്നി. അത് കണ്ടതും അവർ രണ്ടുപേരും ഞെട്ടുകയാണ്. ഇങ്ങനെ ഒരു കാർ ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് പരസ്പരം സംസാരിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നു. ആ കാർ വളരെ പതുക്കെയായിരുന്നു പോയത്. ഒരല്പ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ആ കാർ അനങ്ങുന്നത് പോലെയേ തോന്നില്ല, ഒരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെ മാത്രമേ തോന്നുകയുള്ളൂ, അത്രത്തോളം വളരെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവരും ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയി നോക്കാം, എന്താണ് ഉള്ളത്, ആരാണ് ഓടിക്കുന്നതെന്ന് നോക്കാമല്ലോ എന്ന് കരുതി ആ കാറിനെ നോക്കി പോകാൻ തുടങ്ങി. ആ കാറിനെ തൊട്ടടുത്ത് പോയതും കാറിൻ്റെ നമ്പർ പ്ലേറ്റും ഇവർ കണ്ടു.
ആ നമ്പർ പ്ലേറ്റിൽ 1940 എന്ന് കൊടുത്തിരുന്നു. ഇവർ വിചാരിച്ചത് ഇത് വളരെ പഴയ കാറായതുകൊണ്ട് ആ ഒരു സമയത്തെ രജിസ്ട്രേഷൻ ആയിരിക്കും എന്ന് കരുതി. എന്നാൽ ആ കാറ് കാണാൻ വളരെ പുതിയതുപോലെയായിരുന്നു, അതായത് ഇപ്പോൾ വാങ്ങിയതുപോലെ വളരെ പുതിയതായി തോന്നി. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയി നോക്കാം എന്ന് കരുതി പോകുന്നു. ഇവരുടെ ഈ ഒരു ആകാംക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം US അത്രത്തോളം പഴയ കാർ ഉപയോഗിക്കാൻ പാടില്ല. പഴയ കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എക്സിബിഷൻസ് നടക്കുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെയുള്ള കാറുകൾ കാണാൻ സാധിക്കൂ, ഓടിക്കാനും സാധിക്കൂ. ഇവർ രണ്ടുപേരും ആ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങനെ യാതൊരുവിധ പരിപാടിയോ എക്സിബിഷനോ ഒന്നും തന്നെ നടക്കുന്നില്ലായിരുന്നു. ഈ ഒരു സമയത്ത് ആരാണ് ഈ ഒരു പഴയ കാറ് അതും ഹൈവേയിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള ആകാംക്ഷ അവർക്ക് വന്നു. അവർ ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് കാറിനെ എത്തി നോക്കി. അപ്പോൾ വീണ്ടും ഒരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാറിൽ ഒരു ലേഡിയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അവരുടെ വസ്ത്രധാരണ രീതിയും വളരെ വ്യത്യസ്തമായിരുന്നു. എല്ലാം പഴയതുപോലെ 1940 ഉണ്ടായിരുന്നതുപോലെ തന്നെ. ആ കാറിൽ ഒരു കുഞ്ഞുമുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ വസ്ത്രധാരണ രീതിയും പഴയത് തന്നെയാണ്. അവരുടെ രീതികളും എന്തോ പഴയതുപോലെ വ്യത്യസ്തമായി തോന്നി. ആ കാർ ഓടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ കാണാൻ ഭയന്ന് വണ്ടി ഓടിക്കുന്നത് പോലെ തോന്നി. എന്തോ വഴി മാറി വന്നതുപോലെ, ഇതിനു ശേഷം എവിടെ പോകും എന്നറിയില്ല, എവിടെയാണ് ഉള്ളത് എന്നറിയില്ല. അവരുടെ മുഖഭാവം വച്ച് തന്നെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത്രത്തോളം ഭയം വളരെ വ്യക്തമായി അവരുടെ മുഖത്ത് കാണാൻ സാധിച്ചു. എൽസിയും ബോബും ആ സ്ത്രീയോടും ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണോ, നിങ്ങൾ വഴിമാറി വന്നതാണോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അതിനും ആ സ്ത്രീക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അവരുടെ മനസ്സ് മുഴുവനും ഭയം മാത്രമായിരുന്നു. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവരെ കൊണ്ട് അവരുടെ കാറിൻ്റെ ജനാലോ ഗ്ലാസ് പോലും താഴെ ഇറക്കാൻ സാധിച്ചില്ല. എൽസിയും ബോബും പറഞ്ഞത്, നിങ്ങൾ കാറൊന്ന് നിർത്തൂ, നമുക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം, ഞങ്ങൾ സഹായിക്കാം എന്ന് രണ്ടുപേരും പറഞ്ഞു. ഈ സ്ത്രീയും ശരി ഓക്കെ എന്ന് പറഞ്ഞ് അല്പദൂരം മാറി അവർ ആ കാർ നിർത്തി. ഇവരും ആ കാറ് ആ പഴയ കാറിന് കുറച്ചു ദൂരം മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് തിരിഞ്ഞ് ആ ലേഡി ഉണ്ടോ എന്ന് നോക്കി. എന്നാൽ ആ സമയം ആ ലേഡിയും അവിടെയില്ല, ആ കാറും അവിടെയില്ല. ആ കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു തെളിവുമില്ലായിരുന്നു. ഇത് 1969 ഹൈവേ ആണ്. റോഡിൽ അങ്ങനെ അധികം വാഹനങ്ങളൊന്നും കാണില്ല. ട്രാഫിക് കാരണം അവർ കാണാതായി എന്നും പറയാൻ സാധിക്കില്ല. ഈ സ്ഥലത്ത് എൽസി ബോബിൻ്റെ കാർ മാത്രമല്ല, മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അയാളും അയാളുടെ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പഴയ കാർ കണ്ടു. അയാളും തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കാർ കാണാനില്ലായിരുന്നു. ഇപ്പോൾ 3 പേർ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഈ 3 പേരും അവർക്കുള്ളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇത് എന്താണ്, എങ്ങനെയായിരിക്കും, ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അല്പസമയം അവരെല്ലാവരും അവിടെ തിരയാനും തുടങ്ങി, അവരെവിടെ പോയി എന്ന്. ഇപ്പോൾ ആ 3-ാമത്തെയാൾ, അയാൾക്ക് ഇക്കാര്യം പോലീസിനോട് പറയണമെന്ന് തോന്നി. എന്നാൽ എൽസിക്കും ബോബിനും ഇത് പോലീസിനോട് പറയാൻ താല്പര്യമില്ല. പക്ഷേ ഇയാൾ മാത്രം പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ ആരും ഇയാളെ വിശ്വസിക്കില്ല. ഭ്രാന്തത മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് ഇയാളും പോലീസ് സ്റ്റേഷനിൽ പോയില്ല. പക്ഷേ 3 പേരും അവരുടെ ഫോൺ നമ്പേഴ്സ് കൈമാറുന്നു. ഈ സംഭവം നടന്ന് ചില വർഷങ്ങളോളം ഇവർ കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. ഈ 3 പേരും അപ്പപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി 3-ാമത്തെ ടൈം ട്രാവൽ കഥയിലേക്ക് വരാം. ഈ സംഭവം നടന്നത് അടുത്തിടെ, അതായത് 2006 ഓഗസ്റ്റ് മാസത്തിൽ ഈ ഒരു സംഭവം നടന്നു. 36 വയസ്സുള്ള ഒരു യൂറോപ്പിലെ വ്യക്തി തൻ്റെ അടുക്കള സിങ്കിൽ വെള്ളം ലീക്കാകുന്നത് കൊണ്ട് ആ സിങ്കിന് താഴെയുള്ള ചെറിയൊരു സ്പേസ് അതിനുള്ളിലേക്ക് പോയി ആ ലീക്ക് റിപ്പയർ ചെയ്യാനായി ശ്രമിച്ചു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ആ സിങ്കിന് പുറകിലായി ഏതോ ഒരു സ്ഥലം പോകുന്ന ശ്രദ്ധിച്ചു. ഒരു ടണൽ പോലെയാണ് തോന്നിയത്. ആ ടണലിലേക്ക് അകത്തേക്ക് പോയാൽ എന്താണ് ഉള്ളതെന്നറിയാനായി അതിനകത്തേക്ക് പോകാൻ തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ആ ടണലിൻ്റെ അടുത്ത ഭാഗം വഴി പുറത്തേക്ക് വരുമ്പോൾ 2042 ഫ്യൂച്ചറിൽ അയാൾ വന്നു നിൽക്കുന്നു. ഇതിൽ മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ആ വർഷത്തിൽ തൻ്റെ ഭാവിയിലുള്ള തന്നെ തന്നെ അദ്ദേഹം കണ്ടു. ഇയാൾ 72 വയസ്സാകുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ആ ടണലിനുള്ളിലേക്ക് പോയി ടണലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരാളെ കാണുന്നു. രണ്ടുപേരും ചേർന്ന് സംസാരിക്കുന്നു, സെൽഫി എടുക്കുന്നു. ഇവ രണ്ടുപേരും ഒന്നാണ് എന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ആ 72 വയസ്സുള്ള വ്യക്തിക്കും അറിയാമായിരുന്നു. രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് ഒരുപോലുള്ള ടാറ്റു ഉണ്ടായിരുന്നു. ഇതെല്ലാം വച്ചാണ് ഇയാൾ ടൈം ട്രാവൽ ചെയ്ത് ഭാവിയിൽ പോയതായി വിശ്വസിക്കുന്നത്. കൂടാതെ ആ സെൽഫി തന്നെ ഏറ്റവും വലിയ തെളിവാണ്. ഈ 3 ടൈം ട്രാവൽ സ്റ്റോറീസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സത്യത്തിൽ ഇവരെല്ലാവരും ടൈം ട്രാവൽ തന്നെയാണോ ചെയ്തത്, അല്ലെങ്കിൽ വെറുതെ കള്ളം പറയുകയാണോ, അല്ലെങ്കിൽ ഇതെല്ലാം വെറും ഇല്യൂഷൻ ആയിരിക്കുമോ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഈ സിദ്ധന്മാരൊക്കെ ടൈം ട്രാവൽ ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മൊത്തത്തിൽ ഈ ടൈം ട്രാവൽ എന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ടൈം ട്രാവൽ എന്നൊരു ഓപ്ഷൻ തരികയാണെങ്കിൽ പാസ്റ്റിലേക്ക് പോകാനാണോ ഫ്യൂച്ചറിലേക്ക് പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുള്ളതും കമൻറ്റിൽ പറയുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.
നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മറിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.